ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ UAE-യിലോ GCC കൺട്രിയിലൊക്കെ ആണ് നിങ്ങൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള നിയമവശങ്ങളും അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള അപ്ഡേറ്റുകളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തോളൂ. അതുപോലെ മാക്സിമം ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് വന്നിട്ടുള്ളത് ദുബായിലെ കുറച്ച് നിയമങ്ങളെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത്, വിസ കാലാവധി കഴിഞ്ഞ ആളുകൾക്ക് ഫൈൻ അടച്ചു കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകാം എന്നുള്ളൊരു തെറ്റിദ്ധാരണ മിക്ക ആളുകളുടെയും ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കാരണം വിസ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ 50 ദിർഹംസ് വെച്ചിട്ടാണ് നമുക്ക് ഓരോ ദിവസവും ഫൈനായിട്ട് യു എ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. പക്ഷേ അതുകൂടാതെ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാമെന്നുണ്ടെങ്കിൽ എക്സിറ്റ് പെർമിറ്റോ അല്ലെങ്കിൽ ഔട്ട് പാസോ നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കില്ല. പിന്നെ അതുമാത്രമല്ല, ഈ വിസ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാക്സിമം നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, അത് ഒരുപാട് ലീഗൽ ആക്ഷൻസിലേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ അത് ക്രിമിനൽ കുറ്റം കൂടിയാണ്. അപ്പോൾ അഥവാ പോലീസ് എങ്ങനെയും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ ജയിലിടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം നിങ്ങൾ ഓവർസ്റ്റേ ആവുന്നതിന് മുമ്പ് തന്നെ വിസ ഒന്നെങ്കിൽ പുതുക്കുകയോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോരുകയോ ചെയ്യുക. ഇനി അഥവാ ഓവർസ്റ്റേ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ 50 ദിർഹംസ് വീതം നിങ്ങൾക്ക് ഫൈൻ ഡെയിലി നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. അതിന് പുറമെയാണ് ഈ എക്സിറ്റ് പെർമിറ്റ് എടുക്കേണ്ടത്. അതായത് എത്ര ദിവസം നിങ്ങൾ നിൽക്കുന്നു അത്രയും ദിവസത്തെ ഫൈനും അതിന് പുറമെ 350 ദിർഹംസ് വെച്ച് എക്സിറ്റ് പെർമിറ്റിനും നിങ്ങൾ കൊടുക്കണം. ഈ എക്സിറ്റ് പെർമിറ്റ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുബായിലുള്ളവർ ആമർ സെൻറ്ററിലോ ദുബായ് ഒഴികെയുള്ള എമിറേറ്റ്സിലുള്ളവർ ടൈപ്പിംഗ് സെൻറ്ററിൽ പോയിട്ടാണ് ഈ എക്സിറ്റ് പെർമിറ്റ് എടുക്കേണ്ടത്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളെ യൂസർ നെയിമും പാസ്വേഡും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതുമാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനമായിട്ട് പറഞ്ഞുതരാം. ഈ 350 ദിർഹംസ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 200 ദിർഹംസും അതുപോലെ തന്നെ ഇലക്ട്രോണിക് സർവീസ് ഫീ എന്ന് പറയുന്നത് 150 ദിർഹംസുമാണ്. അങ്ങനെയാണ് ഈ 350 ദിർഹംസ് എക്സിറ്റ് പെർമിറ്റ് മാത്രമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഈ ഒരു സംഭവം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകുമ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ ഒറിജിനലും അതിൻ്റെ കോപ്പിയും, അതുപോലെ തന്നെ നിങ്ങളുടെ വിസ എൻട്രി പെർമിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ റെസിഡൻസ് വിസ, പിന്നെ അത് കൂടാതെ നിങ്ങളുടെ ട്രാവൽ ടിക്കറ്റ്, ഈ 4 ഐറ്റംസാണ് നിങ്ങൾക്ക് ഇതുമായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആ ഒരു ട്രാവൽ ജേണി നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് UAE നിന്ന് പുറത്ത് കടക്കാനായിട്ട് സാധിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ പോലീസ് പിടിക്കുകയോ ഇതൊരു ക്രിമിനൽ കേസായിട്ട് മാറുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ അതൊരു ക്രിമിനൽ കേസിലേക്ക് പോവുകയും അതുപോലെ തന്നെ ഒരു ഡിപ്പോർട്ടേഷൻ ചെയ്തുകൊണ്ട് അവർ ഓൾറെഡി നിങ്ങളെ പുറത്ത് കടത്തുകയും ചെയ്യും. പക്ഷേ അങ്ങനെ കടത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു നിശ്ചിത കാലത്തേക്ക് UAE-യിലേക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കില്ല. അതുമാത്രമല്ല, നിങ്ങളുടെ ഭാവിയിലെ ഒരു ജേണിക്ക് അതൊരു തടസ്സമായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ദുബായിലുള്ളവർക്ക് ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് യൂസർനെയിമും പാസ്വേഡും സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള ഡീറ്റെയിൽസ് ഞാൻ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. GDRFI-യുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് UAE പാസ് നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ UAE പാസ് വെച്ചുകൊണ്ട് നിങ്ങൾക്കത് യൂസ് കയറിക്കൊണ്ട് ആ ഒരു ലിങ്കിൽ കയറിക്കൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓൺലൈനായിട്ട്. അത് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ വഴി മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് UAE പാസിൻ്റെ ID നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പുതിയൊരു ക്രിയേറ്റ് അക്കൗണ്ട് ചെയ്തുകൊണ്ട്, നമ്മൾ സാധാരണ എല്ലാ അക്കൗണ്ടും ചെയ്യുന്ന പോലെ തന്നെ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സിറ്റ് പെർമിറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മാക്സിമം 48 മണിക്കൂറാണ് ഇവർ പറയുന്ന ടൈം എന്ന് പറയുന്നത്. ചിലപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ എക്സിറ്റ് പെർമിറ്റ് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം 48 hours അതിൻ്റെ ഉള്ളിൽ നമുക്ക് എക്സിറ്റ് പെർമിറ്റ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ UAE-യിൽ ഓവർസ്റ്റേ ആയിക്കൊണ്ട് നിൽക്കുന്ന ആളുകൾ നാട്ടിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. എന്തെങ്കിലും സംശയമോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നമുക്കത് അവർക്ക് പ്രിപ്പയർ ചെയ്യാം.